ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ ഞാൻ ഒരിക്കൽ കൂടി വാഴ്ത്തുകയാണ്. അതിരാവിലത്തെ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ശേഷം അനുദിനവും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, വിശിഷ്യ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ വചനം നിമിത്തം ഞാൻ അടുത്തറിഞ്ഞ ഒരുപാട് ദൈവമക്കൾക്ക് വേണ്ടി, വചനം കേൾക്കാൻ കൊതിക്കുന്നവർക്ക് വേണ്ടി, ഓരോ ദിവസവും എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ രാവിലെ തോറും ദൈവം നൽകിത്തരുന്ന ദൈവത്തിൻ്റെ ദൂതുകൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഈ കൊച്ചു മീഡിയയിലൂടെ സൗകര്യമൊരുക്കി തന്ന ദൈവത്തെ നന്ദിയോടെ 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 സ്തുതിക്കുന്ന കൂടെ, വചനം കേൾക്കാൻ വളരെ താല്പര്യം കാണിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ ഇന്നും അറിയിച്ചുകൊണ്ട്, പ്രത്യേകാൽ ഇന്ന് മാർച്ച് മാസം 1-ാം തീയതിയാണ്, പുതിയ മാസത്തിൻ്റെ 1-ാം ദിവസം. ഈ മാസം സാമ്പത്തിക നിലവാരത്തിൽ കണക്ക് തീർക്കുന്നൊരു മാസമാണ്. എക്കണോമിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങളുടെ പോക്കുവരവുകൾ ക്രമീകരിക്കുന്ന വർഷം. നമ്മുടെ ജീവിതത്തിലും ഈ മാസം അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കൂടെ, നമ്മുടെ ഉപവാസ പ്രാർത്ഥന 7 ദിവസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ ഡിക്ലെയർ ചെയ്ത് ക്രമീകരിച്ചിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ഉപവസിപ്പാൻ ദൈവസന്നിധിയിൽ സന്നദ്ധരായിരിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകളോട് ചേർന്ന് ഈ പ്രത്യേകമായിരിക്കുന്ന ചങ്ങലക്കണ്ണികളിൽ പങ്കാളികളായിക്കൊണ്ട് വിശേഷമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമർപ്പിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒത്തിരി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കൂടെ, ഉപവാസ പ്രാർത്ഥനയുടെ പ്രഥമ ദിവസം തിരുവെഴുത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവർക്കായി വചനം കേൾക്കുന്നവർക്കായി സ്വർഗത്തിലെ ദൈവം എനിക്ക് പ്രകാശിപ്പിച്ചു തന്ന ദൂത് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ വളരെ വളരെ വെമ്പൽ കൊള്ളുന്നു. നമുക്കതിന് ആധാരമായി വായിക്കേണ്ടത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളാണ്, 19, 20, 21 വാക്യങ്ങൾ. വിശേഷ ആ വാക്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്ക് ദൈവമായ കർത്താവ് തരുന്ന ദൈവത്തിൻ്റെ ദൂതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നു. മത്തായി 12, 19, 20, 21 വാക്യങ്ങൾ. വാക്യം ഇങ്ങനെയാണ്: ചതഞ്ഞ ഓടയവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയുകയില്ല. അവൻ ന്യായവിധി ജയത്തോളം നടത്തും, അവൻ്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും. എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്യുന്നത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. ആ വാക്കാണ് ദൂതിനാധാരമായി ആത്മാവ് ഇന്ന് ബ്രൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. എന്താണ് ആ വാക്ക്? എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. ചതഞ്ഞയോടെ ഓടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, യേശു ക്രിസ്തുവിനെക്കുറിച്ച് ലോകമറിഞ്ഞ് ഹൈലൈറ്റ് ചെയ്ത ഏറ്റവും ശക്തമായിരിക്കുന്ന പ്രസ്താവനയാണ്. ആ വാക്കുകൾ വെച്ച് പാട്ടുണ്ട്, പ്രസംഗമുണ്ട്, പ്രബന്ധമുണ്ട്, പുസ്തകമുണ്ട്. ചതഞ്ഞ ഓടെ ഓടിക്കാത്തവനാണ് കർത്താവ്. എൻ്റെ കർത്താവിൻ്റെ സകല സ്വഭാവ ഗുണങ്ങളും ഒരുപക്ഷെ ആ വാക്യത്തിനകത്ത് അന്തർലീനമായിട്ടുണ്ടാകാം. മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ പ്രതിബദ്ധത, യേശുക്രിസ്തു ലോകത്തിൽ വന്നതിൻ്റെ സദുദ്ദേശം, ഇതെല്ലാം ആ വാക്യത്തിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഫില്ല് ചെയ്തിട്ടുണ്ട്. യേശുവിൻ്റെ ആ മഹാമനസ്, മനുഷ്യനോടുള്ള അഗാധമായിരിക്കുന്ന സ്നേഹപ്രകടനം, മനുഷ്യന് വേണ്ടി കർത്താവിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു, എന്ത് ചെയ്തു എന്നുള്ളതെല്ലാം ആ വാക്യത്തിനകത്തുണ്ട്. ഇന്നും ഞാൻ ആമുഖത്തിൽ നിന്നുകൊണ്ട് പറയുന്നു, നമുക്ക് വേണ്ടി ഇത്ര വലിയ പ്രവൃത്തി, ചതഞ്ഞുപോയവരെ പുകഞ്ഞുപോയവരെ കളയാതെ സൂക്ഷിക്കാൻ, വീണ്ടും തെളിയിച്ചെടുക്കാൻ, വീണ്ടും പണിതെടുക്കാൻ കരുത്തുറ്റൊരു ദൈവം ചരിത്രത്തിൽ നിൽക്കുന്നതാണ് ഇന്നും വചനത്തിനും വചനപ്രഭാഷകർക്കും ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കുമുള്ള ഏറ്റവും വലിയ പിടിയും ബലവും എന്നോർപ്പിച്ചുകൊണ്ട് പറയാൻ വേണ്ടി ദൈവൻ്റെ ഹൃദയത്തിൽ തന്ന പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. യേശുക്രിസ്തുവിന് 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ ജീവിച്ചിരുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിനകത്തെ 42-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾക്കകത്താണ് സ്തോത്രം: ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എന്ന വാക്കോടുകൂടെ സ്തോത്രം യെശയ്യാ പ്രവാചകൻ യേശു ക്രിസ്തുവിനെ ദാസനായി സ്തോത്രം ചിത്രീകരിക്കുന്നത്. ദാസ്യ ഗീതങ്ങളെന്ന് പറയുന്ന 4 പ്രധാനപ്പെട്ട ഗീതങ്ങൾ, യെശയ്യാ പ്രവചനത്തിനകത്ത് ഗീതങ്ങൾ എന്നുദ്ദേശിച്ചത് ഒരു സാങ്കേതിക പദമാണ്. 4 പ്രത്യേക ഭാഗത്ത് സ്തോത്രം അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ പ്രധാന പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിവിടെ വിസ്തരിക്കാൻ സമയമെടുക്കുന്നില്ല. അതിൽ സ്തോത്രം അതിപ്രധാനമായിരിക്കുന്ന കാര്യമാണ് 42:1 മുതൽ താഴേക്ക് എഴുതിയിരിക്കുന്നത്. അവിടെയാണ് ആ പ്രവചന സൂക്തം കിടക്കുന്നത്. യേശു ലോകത്ത് വരും. ലോകത്ത് വരുമ്പോൾ സ്തോത്രം യേശു എന്ത് ചെയ്യും, എന്തായിരിക്കും
ആയിരിക്കും യേശു എന്നതിനെ കുറിച്ച് 700 വർഷങ്ങൾക്ക് മുമ്പ്, ജനിക്കുന്നതിനേക്കാൾ 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മുഖാന്തരം അരുളപ്പാടുണ്ടായിട്ട് ചരിത്രത്തിൽ അവതരിച്ചവനാണ് യേശു ക്രിസ്തു. ആ ഭാഗവും ഞാൻ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു, സ്തോത്രം, ചതഞ്ഞിയോടെ അവൻ ഒടുക്കില്ല, പുകയുന്ന തിരി അവൻ കെടുത്തത്തില്ല. ഈ വചനം ഇങ്ങനെ ചരിത്രത്തിൽ 700 വർഷം ലാൻഡ് ചെയ്യാൻ വേണ്ടി ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ഒരു എറോപ്ലിയൻ പോലെ ഇങ്ങനെ സ്തോത്ര കറങ്ങി കറങ്ങി നിൽക്കുകയാണ്. ഇതെവിടെ നിവർത്തീകരിച്ചെന്നറിയാമോ? സ്തോത്ര കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വന്നു, 30 വർഷങ്ങൾ പിന്നിട്ടു, യോഹന്നാന്റെ കൈക്കടി സ്നാനമേറ്റു, ശുശ്രൂഷകൾ ആരംഭിച്ചു. കർത്താവ് അങ്ങനെ പലസ്തീന്റെ മലമടക്കുകളിലൂടെയും സ്തോത്ര കടലോരങ്ങളിലൂടെ ഒക്കെ നടന്നു, ശിഷ്യഗ്രണത്തെ എല്ലാം തെരഞ്ഞെടുത്തു, അപ്പോസ്തോലിക വൃന്ദത്തെ ആക്കി വെച്ചു. അങ്ങനെ നാടുതോറും കയറിയിറങ്ങി നടക്കുക, വഴിത്തലയ്ക്കൽ അത്ഭുതങ്ങൾ നടക്കുക, വീടുകളിൽ ദൈവപ്രവൃത്തികൾ നടക്കുകയാണ്. പടകിനകത്തും കടലിലും കടൽ തീരത്തും എല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ സുസജ്ജമാകുകയാണ്. അങ്ങനെ നടക്കുന്ന സമയത്ത് പലവട്ടം യെരുശലേമിലെ ദൈവാലയത്തിലും സിനഗോഗുകളിലും കർത്താവായ യേശു ക്രിസ്തു കയറിയിറങ്ങി കയറിയിറങ്ങി നടക്കുകയാണ്. സ്തോത്രം. ഇവിടെ ഇതാ കർത്താവ് ഒരു സിനഗോഗിൽ ചെന്നിരിക്കുന്ന സമയത്ത് കൈ വരേണ്ട ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവനെ, സ്തോത്രം, ശബത്ത് ദിവസത്തിലാണ് സിനഗോഗിൽ സാധാരണ ആളുകൾ കൂടി വരാറുള്ളത്. അന്ന് തന്നെയാണ് കർത്താവും ചെന്നിരിക്കുന്നത്. ആ ശബത്ത് ദിവസത്തിൽ കർത്താവിൻ്റെ കണ്ണിൽ പെട്ടു പള്ളിയകത്ത് വരണ്ട കൈയുമായിട്ടിരിക്കുന്നവൻ. എൻ്റെ കർത്താവിന്, സ്തോത്രം, ഒരു തകർന്നവനെ കണ്ടാൽ, ഒരു വരണ്ടവനെ കണ്ടാൽ, ഒരു ചതഞ്ഞവനെ കണ്ടാൽ, ഒരു പുകയുന്നവനെ കണ്ടാൽ എൻ്റെ കർത്താവ് പിന്നെ ശനിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ രാത്രിയാണോ പകലാണോ ആൾക്കാരുണ്ടോ ഇല്ലയോ ഇതൊന്നും കർത്താവിന് വിഷയമല്ല. തകർന്നവനാണ് യേശുവിന് വിഷയം. ദിവസങ്ങൾ അവർ വിഷയമല്ല, മണിക്കൂറുകൾ വിഷയമല്ല. സ്തോത്രം. ആചാരന്മാരോ ആചാരമോ ഒരു രാഷ്ട്രത്തിൻ്റെ നിയമമോ മതങ്ങളുടെ നിബന്ധനകളോ ഇതൊന്നും തകർന്നിരിക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ കർത്താവ് നോക്കാറില്ല. എൻ്റെ കൂടപ്പുറപ്പുകളെ, ഇന്ന് പകൽക്കാലം ഞാൻ ദൈവാത്മാവിൽ പറയാം, നിങ്ങളുടെ സാഹചര്യം എന്താണെങ്കിലും നിങ്ങൾക്കെതിരെ നിൽക്കുന്ന 1000 പേരുണ്ടെങ്കിലും നിങ്ങളുടെ സമയം ശരിയല്ല എന്നൊക്കെ ഏതെങ്കിലും മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും എൻ്റെ കർത്താവിൻ്റെ കൺമുമ്പിൽ നിങ്ങൾ ചെന്ന് പെട്ടാൽ വിഷയമല്ല കേട്ടോ. ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നു, മൗഢ്യമായ ചിന്താഗതികളും മതങ്ങളും ലോകവും പറഞ്ഞു വെച്ചിരിക്കുന്ന ചില പാഴ്വാക്കുകളെല്ലാം നമ്മളിൽ ക്യാൻസലാകാൻ കർത്താവ് നമ്മളിലേക്ക് അടുത്തു വരട്ടെ. സ്തോത്രം ചെയ്യുന്നു. അപ്പൊ യേശു ക്രിസ്തു ദിവസം നോക്കിയില്ല, ഇന്ന് അത്ഭുതം പ്രവർത്തിക്കാൻ കൊള്ളാവുന്ന ദിവസം. യഹൂദനെ സംബന്ധിച്ച് ശബത്ത് ദിവസത്തിൽ അത്ഭുത അടയാളം ചെയ്യാൻ കൊള്ളുന്ന ദിവസം അടങ്ങി ഒതുങ്ങിയിരുന്നോളണം, അതാണ് വിഷയം. ഹല്ലേലൂയ. മതങ്ങളെ സംബന്ധിച്ച് ഞാൻ, സ്തോത്രം, സമൂഹത്തിൻ്റെ നടപടികളെ സംബന്ധിച്ച് ഇന്ന് അതിനൊന്നും കൊള്ളുന്ന ദിവസമല്ല. എൻ്റെ യേശുവിനെ കുറിച്ച് ഞാൻ വീണ്ടും പറയുന്നു, അവന് ദിവസങ്ങളില്ല, കാലങ്ങളില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവൻ കണ്ണിൽപ്പെട്ടാൽ അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. എൻ്റെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞാൻ ആത്മാർത്ഥമായിട്ട് ഓർപ്പിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ എൻ്റെ ദൈവമക്കളെ, വരണ്ട് ജീവിക്കുന്നവരെ, ചതഞ്ഞ് ജീവിക്കുന്നവരെ, പുകഞ്ഞു ജീവിക്കുന്നവരെ, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരെ, നാണം കെട്ട് ജീവിക്കുന്നവരെ, നമ്മൾ മറ്റാരുടെയും കണ്ണിലല്ല, ദൈവം തമ്പുരാൻ്റെ കണ്ണിൽ പെടട്ടെ, ദൈവം തമ്പുരാൻ്റെ കണ്ണിൽ പെടട്ടെ. പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ 7 ദിവസക്കാലം മാറ്റിവെച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് സിനഗോഗിൽ വന്നത്. ദൈവാലയത്തിൽ വരുന്നവൻ പ്രാർത്ഥിക്കാനാണ് വരുന്നത്. അതിന് വന്നവനെ കാണേണ്ടവൻ കണ്ടു. അതിന് മുമ്പാരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അവൻ്റെ വരണ്ട കൈ അതുപോലെ തന്നെ ഇരുന്നു. എന്നാൽ യേശു കണ്ടു, കർത്താവ് കണ്ട അന്ന് അവനെ അവിടെ എഴുന്നേപ്പിച്ചിട്ട് അവൻ്റെ കരം നീട്ടി അവൻ്റെ വരണ്ട കൈക്ക് ഭേദം വരുത്തി പുതിയൊരു കൈ അവന് കൊടുത്തു. ഇത് യഹൂദന്മാർക്കെല്ലാം അങ്ങ് പ്രശ്നമായി. പ്രശ്നം ഉണ്ടാക്കുന്നവർ പ്രശ്നം ഉണ്ടാക്കട്ടെ, അതവിടെ കിടക്കട്ടെ. ഈ മനുഷ്യൻ്റെ കരം സൗഖ്യമാക്കി കൂടെ ഒത്തിരി പേര് സൗഖ്യത്തിന് വേണ്ടി വന്നു, അവരെയൊക്കെ സൗഖ്യമാക്കി. ഈ വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കിയ അന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ 700 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്ന ഒരരുളപ്പാട് നിവൃത്തിയാകാൻ സംഗതി വന്നു. ഞാൻ 2 വാക്ക് പറഞ്ഞ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ എന്ത് നടക്കുമെന്ന് എൻ്റെ ഹൃദയത്തിൽ ദൈവം ഓർപ്പിച്ച കാര്യം നിങ്ങളുടെ ധൈര്യത്തിനും വിശ്വാസത്തിനും അത് തന്നെ സംഭവിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുക കേട്ടോ. കേട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. എന്താ ഈ മനുഷ്യന് സംഭവിച്ചത്? അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ഔദാര്യമല്ല അവിടെ സംഭവിച്ചത്, പിന്നെയോ ഒരു സിമ്പതിയുമല്ല സംഭവിച്ചത്. 700 വർഷം, ഈ മനുഷ്യൻ ജനിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് പ്രവാചകനിലൂടെ അരുള ചെയ്തിരുന്ന അരുളപ്പാട് ഈ തകർന്നവനിൽ നിറവേറി
അങ്ങനെ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞിരുന്ന പ്രവചനം നിറവേറാൻ സംഗതി വന്നു. ഞാൻ ഇങ്ങനെ പറയാം, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അരളി ചെയ്തത് നിവൃത്തിയാകാൻ എൻ്റെ കർത്താവ് ഈ ഏഴ് ദിവസങ്ങൾക്കുള്ളിൽ അടുത്തു വരും നിങ്ങളുടെ അടുത്തേക്ക്. തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിൽ നിവൃത്തിയാകും. അത് നിങ്ങളുടെ തലയെ കൈവച്ച് നിങ്ങളുടെ ഡേറ്റ് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു പ്രവാചകൻ പറയണമെന്നില്ല. നമ്മൾ പറയപ്പെട്ടിരുന്ന, നമ്മുടെ വിശ്വസിക്കപ്പെട്ടിരിക്കുന്ന, നമ്മൾ എഴുതി വച്ചിരിക്കുന്ന എല്ലാ കർത്താവ് സ്തോത്രം തൻ്റെ പ്രവാചകനിലൂടെ അല്ലെങ്കിൽ ഇന്ന ആളിലൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ദൂതന്ന നിന്നോട് വ്യക്തിപരമായി പറയണമെന്നില്ല ബ്രദറെ. തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതത്തിൽ ഈ വരണ്ട കൈയുള്ള മനുഷ്യനോട് വ്യക്തിപരമായി പറഞ്ഞ ദൂതല്ലത്, ദൂതല്ല ഇത്. ഇത് പണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞിരുന്ന, ഭാഗ്യവശാൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരുന്ന ദൂത് ഇവനിലാ നിറവേറിയത്. അതിന് ദൈവം ഉപയോഗിച്ചത് ഇവൻ്റെ വരണ്ട കയ്യാ, ഇവൻ്റെ ബലഹീന സാഹചര്യമാണ്, ഇവൻ്റെ തകർന്ന സ്ഥിതിയാണ്, ഇവൻ്റെ ചതഞ്ഞ സ്ഥിതിയാണ്, ഇവൻ്റെ പുകയുന്ന സ്ഥിതിയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് ദൈവം പറഞ്ഞിരുന്ന പ്രവചനം നിറവേറാൻ ദൈവം തെരഞ്ഞെടുത്ത കക്ഷിയാണ് ദൈവാലയത്തിൽ വന്ന ഈ വരണ്ട കൈയുള്ള മനുഷ്യൻ. ഇവനിൽ ദൈവപ്രവൃത്തി നടന്നപ്പോൾ അത് നിവൃത്തിയാകാൻ സംഗതി വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ എൻ്റെ ഉള്ളം തുടിച്ചുകൊണ്ട് പറയട്ടെ, എൻ്റെ മുമ്പിൽ ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ തിരുവെഴുത്ത് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും എനിക്കുള്ളതാണ്. അത് മുഴുവൻ എന്നിൽ നിറവേറണം. അതിൻ്റെ സംഗതി ദൈവം വരുത്തും. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. വീട്ടിൽ ടി വിയും കണ്ട് അല്ലെങ്കിൽ കോമഡിയും കണ്ട് പെരക്കകത്തിരിക്കുന്നവനിൽ വചനം നിറവേറൂല. സിനഗോഗിൽ അപമാനമുണ്ട്, നാണക്കേടുണ്ട്, മറ്റുള്ളവർ കണ്ടാൽ നിന്നയുണ്ട്. എങ്കിലും ആ മനുഷ്യൻ വീട്ടിലിരിക്കാതെ ശബത്ത് ദിവസത്തിൽ ദൈവാലയത്തിൽ വന്നു. അന്ന് യേശുവും അടുത്തു വന്നു. അന്ന് അവനിൽ വചനം നിറവേറാൻ സംഗതി വന്നു. നിങ്ങൾക്ക് എൻ്റെ കൂടെ അകമഴിഞ്ഞ് വിശ്വസിക്കാമോ? ഈ ഏഴ് ദിവസത്തിനുള്ളിൽ നമ്മളോട്, നമ്മുടെ പിള്ളേരോട് വ്യക്തിപരമായി പറഞ്ഞ, പേര് വിളിച്ച് പറഞ്ഞ, ഡേറ്റിട്ട് പറഞ്ഞ പ്രവചനമൊന്നുമല്ല. തിരുവെഴുത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എനിക്ക് സാധ്യമായി വരുന്ന അനുഗ്രഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്നിൽ നിറവേറാൻ സാധ്യതയുള്ളെന്ന് പറഞ്ഞ ഒക്കെയല്ല, എന്നിൽ നിറവേറേണ്ടതായിരിക്കുന്ന വചനങ്ങൾ ഈ തിരുവെഴുത്തിലുണ്ട്. അത് എന്നിൽ നിറവേറും. അതൊരു സംഭവമായിരിക്കും. അത് ചിലർ വിമർശിക്കും, ചിലർ സന്തോഷിക്കും, അതോടുകൂടെ ചിലരും കൂടെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരും. അതല്ലേ അവിടെ സംഭവിച്ചത്. വചനം നിവൃത്തിയാകാൻ സംഗതി വന്നപ്പോൾ, ഒരു മനുഷ്യനിൽ വചനം നിവൃത്തിയാകാൻ സംഗതി വന്നപ്പോൾ അവിടെയുള്ള വലിയ ആത്മീക മുതലാളിമാർ പരീശന്മാരെ കൂടി വിമർശിച്ചു. ആ, എന്നെ കാണിക്കുന്നത് ശബത്ത് ദിവസത്തിലാണോ? യേശു മൈൻഡ് ചെയ്തില്ല, നിങ്ങൾ പേടിക്കേണ്ട, അതൊക്കെ കർത്താവ് ഏറ്റോളൂ. രണ്ട്, ചില ആളുകൾ അത് കണ്ട് അവരുടെ പിള്ളേരെ, അവരുടെ ആൾക്കാരെ എല്ലാ സൗഖ്യത്തിന് വേണ്ടി ഓടിക്കൊണ്ടുവന്നു. നമുക്കതാ വേണ്ടത്. എന്നിൽ വചനം നിറവേറുമ്പോൾ, എന്നെ കണ്ട്, എന്നിൽ നടന്ന ദൈവപ്രവൃത്തി കണ്ട് നമ്മുടെ കുടുംബത്തിലെയും ചാർച്ചയിലെയും നമ്മുടെ അയൽവക്കത്തെയും നമ്മുടെ ഓഫീസിലെയും നമ്മുടെ പള്ളിയിലേക്ക് ചില ആൾക്കാർ നമ്മുടെ കർത്താവിൻ്റെ അടുക്കലേക്ക് എന്നിൽ നടന്ന പ്രവൃത്തി അവരിലും നടക്കണം എന്നാഗ്രഹിച്ച് ബലഹീന മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നു എന്ന് ഇത് ഒരു സംഭവമാക്കി മാറ്റാൻ നമുക്ക് ഈ പ്രാർത്ഥനയെ ഉഴപ്പിത്തല്ലി കളയരുത്. ദിവസത്തിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും മിനിമം പ്രാർത്ഥിക്കണം. കാലത്ത് ഉച്ചയ്ക്കും വൈകുന്നേരം, ഇനി അന്നേരം പറ്റിയില്ലെങ്കിൽ പാതിരാത്രിക്കാണെങ്കിലും നിങ്ങൾ ഒന്നെഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ഈ ഏഴ് ദിവസക്കാലം പാഴാക്കി കളയരുത്. ഇത് പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. എന്നിൽ വചനം നിറവേറുന്ന കർത്താവേ, അങ്ങ് അരളി ചെയ്ത വചനങ്ങൾ എന്നിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വിഷയത്തിൽ, എൻ്റെ ചതഞ്ഞ വിഷയത്തിൽ, എൻ്റെ പുകയുന്ന വിഷയത്തിൽ നിറവേറാൻ എൻ്റെ കർത്താവ് എൻ്റെ അടുക്കൽ വരുന്ന ദിവസമാണ് ഈ ദിവസങ്ങൾ. രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാക്കണം. ശല്യമൊന്നും ഉണ്ടാക്കരുത്. ഞരങ്ങിക്കൊണ്ട് ഞരങ്ങിക്കൊണ്ട് പ്രസവവേദനപ്പെടുന്ന ഒരു സ്ത്രീയെപ്പോലെ ഒരു മൂലയിൽ ഞരങ്ങുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനം പുകയുന്ന നിൻ്റെ കുടുംബത്തിൽ, ചതഞ്ഞ നിൻ്റെ കുടുംബത്തിൽ, ഒറ്റപ്പെട്ട നിൻ്റെ ജീവിതത്തിൽ, നാണംകെട്ട നിൻ്റെ ജീവിതത്തിൽ കർത്താവ് വചനം പറഞ്ഞിട്ടുണ്ട്.
നിന്നിൽ നിറവേറേണ്ട വചനം ഈ പുസ്തകത്തിലുണ്ട്. അത് നിറവേറാൻ അരിമനാഥൻ അടുത്തു വരും. ഈ ഉപവാസത്തെക്കുറിച്ച് എനിക്ക് കിട്ടിയ ദൈവിക പ്രകാശനം, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ഉപവാസത്തോടുകൂടെ ചേർന്ന് നിൽക്കുന്ന, ശരീരത്തിന് ബുദ്ധിമുട്ടും രോഗമൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ആഹാരം മാറ്റി വയ്ക്കാനൊന്നും പറ്റില്ല, ഇൻസുലിൻ എടുക്കുന്നവരൊക്കെ ഒത്തിരി പേരുണ്ട്. പല അമ്മമാരും സങ്കടപ്പെട്ട് പറഞ്ഞു, സാരമില്ല അമ്മേ, സാരമില്ല അപ്പച്ച, പേടിക്കണം, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. പുറയിൽ നിന്ന് സ്തോത്രം പറഞ്ഞ് നിന്നാൽ മതി, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, പേടിക്കണ്ട. വയ്യാത്തവരാരും ഉപവസിക്കണ്ട, ഹാവുന്നിടത്തോളം മതി. കണ്ണുനീരോടെ ഞാൻ പറയാം, എന്നിലും നിങ്ങളിലും നിങ്ങളുടെ മക്കളിലും നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബത്തിലും ഭക്തിയോടെ ജീവിക്കുന്ന, പള്ളിയിൽ പോകുന്ന, കർത്താവിനെ പ്രതീക്ഷിക്കുന്നവൻ്റെ ജീവിതത്തിൽ നിറവേറാനുള്ള വചനം ഈ പുസ്തകത്തിൽ ദൈവം തമ്പുരാൻ എഴുതിയിട്ടുണ്ട്. അത് നിറവേറാൻ സംഗതി വരുത്തും, അതിനെൻ്റെ കർത്താവ് അടുത്തു വരും. പറഞ്ഞത് 700 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും അത് നിറവേറ്റാൻ അവൻ വരണമായിരുന്നു. എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ സാഹചര്യത്തിലേക്ക് എൻ്റെ കർത്താവ് നടന്ന് നടന്നു വരും, അവൻ അടുത്തു വരും. അരുളിച്ചെയ്തത് നിവൃത്തിയാകാൻ അടുത്തു വരുന്ന കർത്താവിനെ ഈ ദിവസങ്ങളിൽ നമുക്ക് കാണാം. അവൻ പറഞ്ഞത് നമ്മൾ നിവൃത്തിയാകും. അതിനുവേണ്ടി മാത്രം നമുക്ക് കാത്തിരിക്കാം. മനുഷ്യൻ പറഞ്ഞത് മാറ്റിവെക്കാം, ദൈവം പറഞ്ഞതിനായി കാത്തിരിക്കാം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങയുടെ പ്രവാചകനിൽ കൂടെ പറഞ്ഞിരുന്നത് പള്ളിക്കകത്ത് വന്ന് കുനിഞ്ഞിരുന്ന പാവപ്പെട്ട മനുഷ്യരിൽ നിറവേറ്റിയ ദൈവമേ, അങ്ങയിലൂടെ ഇത് സംഭവിക്കുമെന്നുള്ളതിൻ്റെ അടയാളം കൊടുത്ത ദൈവമേ, ആ ചതഞ്ഞ മനുഷ്യനെ, ആ പുകഞ്ഞ മനുഷ്യനെ എഴുന്നേപ്പിച്ച ദൈവമേ, ഞങ്ങളുടെ അടുക്കലേക്കൊന്ന് അടുത്തു വരണേ. വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തെ വിശ്വസിച്ചും പ്രാർത്ഥിച്ചും ഉപവസിച്ചും ജീവിക്കുന്നവരിൽ സിദ്ധിക്കാവുന്ന വചനം പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഞങ്ങളിൽ നിറവേറാൻ, ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറാൻ ഈ 7 ദിവസം ഞങ്ങളിലേക്കൊന്ന് അടുത്തു വരണേ. ഞങ്ങളോടും തിരുവെടുത്തിലൂടെയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിവർത്തിയാകാൻ ഈ ദിവസങ്ങളിൽ സംഗതി വരണേ. പുകഞ്ഞതും ചതഞ്ഞതും എല്ലാം പരിഹരിക്കപ്പെടണേ. സ്വർഗം അത് ചെയ്യും, ഞങ്ങളത് വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ, ആമേൻ.